സംസ്ഥാന പാതയോരത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് വില്ലേജിൽ പെടുന്ന ഓടത്തെരുവിൽ നടക്കുന്ന മല ഇടിച്ചു നിരത്തലിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പ്രദേശത്ത് നടക്കുന്ന കനത്ത മൺഖനനം നിർത്തിവെക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുഖം മേഖലാ കമ്മിറ്റി കക്കാട് വില്ലേജ് ഓഫീസർക്കും കലക്ടർക്കും പരാതി നൽകിയിട്ടുമുണ്ട്. സംസ്ഥാന പാതയോരത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് വില്ലേജിൽ പെടുന്ന ഓടത്തെരുവിൽ നടക്കുന്ന മല ഇടിച്ചു നിരത്തലിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഓടത്തെരുവിലെ എൻ സി ഹോസ്പിറ്റലിന് സമീപത്തും എതിർവശങ്ങളിലുമായി മൂന്നിടങ്ങളിലായാണ് മണ്ണെടുപ്പ് തകൃതിയായി നടക്കുന്നത്. മൺഖനനം നടക്കുന്ന മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തോതിൽ പാറപൊട്ടിക്കുന്ന ഒരു ക്വാറി മുമ്പ് തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. ചുവന്ന മണ്ണിൻ്റെ സമ്പുഷ്ടതയുള്ള ഈ മലയിൽ നിന്നും ഉത്ഭവിച്ചിരുന്ന രണ്ട് നീരൊഴുക്കുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും പരിഷത്ത് പ്രവർത്തകർ പറയുന്നു. ധാരാളം ജലസംഭരണ ശേഷിയുള്ള ഈ മലയുടെ അടിഭാഗത്തെ മണ്ണ് വ്യാപകമായി എടുത്തതിനാൽ ലാൻഡ് സ്ലൈസിംഗ്, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. വികസനത്തിൻ്റെ മറവിൽ സർക്കാർ നിബന്ധനകളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി അത്യധികം പാരിസ്ഥിതിക ദുർബലമായ ഈ പ്രദേശത്ത് നടക്കുന്ന കനത്ത മൺഖനനം നിർത്തിവെക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ കമ്മിറ്റി കക്കാട് വില്ലേജ് ഓഫീസർക്കും കലക്ടർക്കും പരാതി നൽകിയിട്ടുമുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ ഓടത്തൊരു ഭാഗത്തുകൂടെ കടന്നു പോകുന്ന സംസ്ഥാന പാതയ്ക്ക് ഇരുവശവും വ്യാപകമായ തോതിൽ മണ്ണ് ഖനനം ചെയ്തു വരികയാണ്. അനധികൃതമായും നിലവിലെ നിയമങ്ങളെ മറികടന്നും മണ്ണ് ഖനനം ചെയ്യുന്നതിൽ നാട്ടുകാരുടെ എതിർപ്പ് ഇല്ലാതിരിക്കുന്നതിനാണ് ഇപ്രകാരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. രണ്ട് പ്രകൃതി ദുരന്തങ്ങൾ വലിയ അളവിൽ നേരിട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ഈ പരിസ്ഥിതി ദ്രോഹ പ്രവൃത്തികൾ നിർത്തിവെക്കാത്ത പക്ഷം ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു നിർവാഹമില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞ് നാം വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത്തരം ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് അത് തടയുന്നതിന് വേണ്ടി ഉള്ള മുൻകരുതലുകളാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ന്യൂസ് ബ്യൂറോ മുക്കം.